നമസ്കാരം. ആചാര്യ വിനോബാ ഭാവയുടെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ ഇപ്രകാരം ഒരു കഥയുണ്ട്. ഏകനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഒരു സ്വാമി, അയാളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ഒരുപാട് ആളുകൾ വന്നിരുന്നു. സ്വാമി എപ്പോഴും സുസ്മേര വദനനാണ്. ഒരു ദിവസം ശ്രോതാക്കളിൽ ഒരാൾ ഒരു സംശയം ചോദിച്ചു. അല്ലയോ സ്വാമി, ഞങ്ങൾക്ക് പ്രായമേറി വരുന്തോറും സംഘർഷങ്ങൾ കൂടി വരുന്നു, ചിരിക്കാൻ പോലും പലപ്പോഴും ആവുന്നില്ല. അങ്ങ് ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ആനന്ദം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? സ്വാമി ഈ മനുഷ്യനെ അടുത്ത് വിളിച്ചു. സ്വാമി പറഞ്ഞു, പറയുന്നതിൽ വിഷമമൊന്നും തോന്നരുത്, ഇന്നേക്ക് മൂന്നാം ദിവസം താങ്കൾ മരിക്കും. ഇത്രയും കേട്ട പാതി അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി വീട്ടിലെത്തി. സ്വാമി പറഞ്ഞ കാര്യം ആരോടും പറഞ്ഞില്ല. എന്നാൽ എല്ലാവരോടും പതിവിൽ കവിഞ്ഞ സ്നേഹം, വസ്ത്രങ്ങളും സമ്മാനങ്ങളും ഒക്കെ വാങ്ങി ഓരോരുത്തർക്ക് നൽകുന്നു, അയൽക്കാർക്ക് വിരുന്നൊരുക്കുന്നു, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്നു, വലിയ മാനസാന്തരം. മൂന്ന് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. പക്ഷെ അയാൾ മരിച്ചില്ല. അതോർത്ത് അയാൾക്കൊരുപാട് ദേഷ്യമുണ്ട്. നേരം പുലർന്നപ്പോൾ തന്നെ സ്വാമിയുടെ ആശ്രമത്തിലെത്തി. വാതിൽ തുറക്കുന്ന സ്വാമിയെ കണ്ട് അയാൾ പറയുകയാണ്, അല്ലെങ്കിലും നിന്റെ കള്ളച്ചിരി കണ്ടാൽ അറിയാം നീ ഒരു കള്ളസ്വാമിയാണെന്ന്. ഇങ്ങനെ തുടങ്ങി സുദീർഘമായ ഒരു ശകാരം ഈ മനുഷ്യൻ സ്വാമിയോട് നടത്തി. സ്വാമി മൗനമായി എല്ലാം കേട്ടു. അയാൾ നിർത്തിയപ്പോൾ സ്വാമി ചോദിച്ചു, മൂന്ന് ദിവസം മുമ്പ് താങ്കൾ എന്നോട് ചോദിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എൻ്റെ ആനന്ദത്തിന് കാരണമെന്താണ് എന്ന്. ഞാൻ അതിൻ്റെ ഉത്തരം നൽകി പാതിയായപ്പോഴേക്കും താങ്കൾ ഓടിപ്പോയി. പ്രിയ സ്നേഹിത, ഇന്നേക്ക് മൂന്നാം നാൾ മരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ പിന്നെ ആരോടാണ് നാം ഹൃദയത്തിൽ പകയും സ്പർദ്ധയും വെറുപ്പും അസൂയയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇവയൊന്നുമില്ലെങ്കിൽ പിന്നെ ആനന്ദമില്ലാതെ എന്താണ് അതിലുണ്ടാവുക? സത്യത്തിൽ നമ്മളിങ്ങനെ ഒരു വൈറസിനെ വല്ലാതെ പേടിക്കുന്ന കാലത്ത് ഈ കഥ ഒന്നറിയാതെ ഓർത്തുപോയി എന്നേ ഉള്ളൂ. ശരിക്കും മരണഭയമല്ല നമ്മെ ഭരിക്കേണ്ടത്, മരണബോധമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കഥ. ഇന്ന് ആളുകളിൽ വളരെ കൃത്യമായ സുരക്ഷാ നടപടികൾ നാം സ്വീകരിക്കുന്നുണ്ട്. അപ്രകാരം നാം ചെയ്യേണ്ടവരുമാണ്. രോഗപകർച്ചയെ തടയാനാവും വിധം എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുമാണ്. ഒപ്പം ഒരു ചെറു വിചാരം കൂടി തനിച്ചിരിക്കുമ്പോൾ മനസ്സിലൊന്നുണ്ടാവുന്നത് നല്ലതാണ്. മരണഭയം ഇങ്ങനെ ചില നേരങ്ങളിലാവും നമ്മെ ഏറെ കരുതലുള്ളവരാക്കുന്നത്. പക്ഷേ മരണബോധം യഥാർത്ഥത്തിൽ നമ്മെ കുറെ കൂടി ആഴമുള്ള മനുഷ്യരാക്കും. നാം അതിഗൗരവമായി സൂക്ഷിക്കേണ്ടുന്ന ചിലതിനെക്കുറിച്ച് നമ്മുടെ മതബോധനത്തിലൊക്കെ ഉണ്ട്. ആത്മാവിൻ്റെ ആനന്ദം കെടുത്തുന്ന ചിലത്, മരണകരങ്ങളായ പാപങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത എന്നിങ്ങനെ സപ്ത വൈറസുകൾ, ഇവയിങ്ങനെ പകർന്ന് നിറയുന്നതിനെയും നാം പേടിക്കണം. നമ്മുടെ വീടുകളിൽ, ദേവാലയങ്ങളിൽ, ജോലിയിടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, എല്ലാ മനുഷ്യവാസസ്ഥലങ്ങളിലും പടർന്നു കയറുന്ന ഈ വിഷലിപ്തമായ വൈകാരികതകളെയും അകറ്റി നിർത്തുന്നതിൽ നാം അതീവ ശ്രദ്ധ കാട്ടണം. മരണബോധം നമ്മിൽ നിറയ്ക്കുന്നതും ഏഴ് ഗുണങ്ങളാണ്: വിനയം, ഔദാര്യം, ആത്മനിയന്ത്രണം, സൗമ്യത, മിതത്വം, സഹോദരസ്നേഹം, ജാഗ്രത എന്നീ സപ്ത ഗുണങ്ങൾ. ആകയാൽ നമ്മുടെ അകവും പുറവും ശുദ്ധമായും ശുചിയായും കാക്കുന്നതിൽ ഈ ദിവസങ്ങളിൽ നാം അത്യന്തം ശ്രദ്ധയുള്ളവരായിരിക്കണം. അത് നമ്മുടെ അപഹരിക്കപ്പെട്ട ആനന്ദങ്ങളെ തിരികെ നൽകുമെന്ന് ഉറപ്പാണ്. നമസ്കാരം.